ഗ്ലോറിയസും സീബ്രയുടെ മഴ നനഞ്ഞ് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു ബ്യൂട്ടിയാണിത്. ഡ്രൈ ആയി നിൽക്കുന്ന സമയത്ത് ലീഫുകളിൽ വെള്ളമൊന്നും ഇല്ലാത്തപ്പം ലീഫുകൾക്ക് നല്ല ഡാർക്ക് ലീഫായിരിക്കും. ഇതിൻ്റെ ഈ ഒരു സ്ട്രൈപ്സൊക്കെ വന്നിട്ട് ഭയങ്കര സിൽവർ കളറായിരിക്കും. അതുപോലെ തന്നെ നാണ്ട ഈ ഒരു ന്യൂ ലീഫ് വരുമ്പോഴത്തേന് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ സ്ട്രൈപ്സൊക്കെ നല്ല വിസിബിൾ ആയിരിക്കും. ഈ ഒരു ലീഫിൻ്റെ അടിഭാഗമൊക്കെ ഒരു നല്ലൊരു ലൈറ്റ് ഒരു റെഡിഷ് കളറായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്രണ്ട് എൻട്രൻസിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫിലോഡെൻഡ്രോൺ ആണ് ഗ്ലോറിയോസം സീബ്ര. ശരിക്കും ഇത് ഗ്ലോറിയോസം സീബ്രയുടെ നോർമൽ വെറൈറ്റിയാണ്, ഇത് എക്സോട്ടിക് വെറൈറ്റിയുമാണ്. ഇത് ശരിക്കും നമുക്ക് ഇക്കോജെനറ എന്ന് വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇക്കോജെനറ തായ്ലൻഡ് വെറൈറ്റികൾ പെടുന്നൊരു, തായ്ലൻഡിൽ നിന്നൊക്കെയാണ് ഈ ഒരു സീബ്ര കൂടുതലും വരുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫോം വെറൈറ്റിയാണ് ഗ്ലോറിയോസം, നോർമൽ ഗ്ലോറിയോസം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഗ്ലോറിയോസം സീബ്രയുടെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ടിഷ്യൂ പ്ലാന്റ് അല്ല, നോട്ട് പ്രൊപ്പഗേറ്റഡ് പ്ലാന്റുകളാണ്. ടിഷ്യൂ പ്ലാന്റുകൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടി കിട്ടത്തില്ല. അത് വളർന്നു വരുമ്പോൾ ഏകദേശം ഈ ഒരു നോർമൽ പ്ലാന്റ് പോലെ ആകും. അപ്പം നല്ല പ്യുർ ആയിട്ടുള്ള ഗ്ലോറിയോസം സീബ്ര അവൈലബിൾ ആയിട്ടുണ്ട്, ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.